ഓണാഘോഷം നടക്കുന്നതിൻ്റെ ഭാഗമായി രചനാ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പട്ടിക മാതൃകയിലുള്ളതുപോലെ ലിബർ ഓഫീസ് റൈറ്റർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഇവിടെ ഓണാഘോഷം എന്ന് എഴുതിയിട്ടുണ്ട്. താഴത്തൊരു ടേബിളുണ്ട്, സീരിയൽ നമ്പർ, പേര്, ക്ലാസ്, ഐറ്റംസ്, സ്റ്റോറി, പോയം, എസ്എ എന്നിങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു ടേബിളുണ്ട്. ഈ പ്രവർത്തനത്തിന് വേണ്ട സൂചനകൾ താഴെ നൽകിയിട്ടുണ്ട്. ഒന്ന്, ശീർഷകമായി ഓണാഘോഷം എന്ന് ടൈപ്പ് ചെയ്ത് ചുവടെയുള്ള മാറ്റങ്ങൾ വരുത്തുക. എന്തൊക്കെ മാറ്റങ്ങൾ? ഫോണ്ട് സൈസ് 18, ഫോണ്ട് കളർ റെഡ്, അലൈൻമെൻറ്റ് സെൻറ്റർ. രണ്ട്, ശീർഷകത്തിന് ചുവട്ടിലായി 7 വരികളും റോസ്, 6 നിരകളും കോളംസ് ഉള്ള പട്ടിക ഉൾപ്പെടുത്തുക. പട്ടികയിലെ ആവശ്യമായ സെല്ലുകൾ കൂട്ടിച്ചേർത്ത് മെർജ് സെൽസ് മാതൃകയിലേതുപോലെ ശീർഷകങ്ങൾ ഉൾപ്പെടുത്തുക. ഒന്നാമത്തെ നിരയുടെ വീതി കുറക്കുക. ഈ പട്ടിക രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ടേബിൾ എന്ന പേര് നൽകി ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇത്രയും പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിന് ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ലിബർ ഓഫീസ് റൈറ്ററിലാണ്. അതുകൊണ്ട് നമുക്ക് ലിബർ ഓഫീസ് റൈറ്റർ തുറക്കാം. അപ്ലിക്കേഷൻ മെനുവിൽ, ഓഫീസ് മെനുവിൽ ലിബർ ഓഫീസ് റൈറ്റർ എന്ന ക്രമത്തിൽ നമുക്ക് ലിബർ ഓഫീസ് റൈറ്റർ ജാലകം തുറക്കാം. ഇവിടെ സൂചന പ്രകാരം ഒന്നാമത്തെ പ്രവർത്തനം ശീർഷകമായി ഓണാഘോഷം എന്ന് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്കിവിടെ ഓണാഘോഷം എന്ന് ടൈപ്പ് ചെയ്യാം. ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ചതിന് ശേഷം ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ അക്ഷരം ലഭിക്കും, അല്ലെങ്കിൽ ക്യാപ്സ് ലോക്ക് അമർത്തിയാലും മതി. ഓണാഘോഷം എന്ന് ടൈപ്പ് ചെയ്തു. ഇനി താഴെയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഫോണ്ട് സൈസ് 18, ഫോണ്ട് കളർ റെഡ്, അലൈൻമെൻറ്റ് സെൻറ്റർ. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അതിനുവേണ്ടി ഓണാഘോഷം എന്ന് എഴുതിയത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ട് സൈസ് ഇതാ ഇവിടെ നൽകിയിട്ടുണ്ട്. ഫോണ്ട് സൈസ് എന്ന ഈ ഭാഗത്ത് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്നു, 18 എന്ന് നൽകുന്നു. അതുപോലെ ഇവിടെ ഫോണ്ട് കളർ എന്നുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡ് സെലക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ അലൈൻ സെൻറ്റർ എന്ന ഈ ഓപ്ഷൻ, ഇപ്പോൾ ഇവിടെ അലൈൻ ലെഫ്റ്റ് ആണ്, അലൈൻ സെൻറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മധ്യഭാഗത്തായിട്ട് ക്രമീകരിച്ചത് കാണാം. നമുക്ക് എൻറ്റർ അമർത്താം. എൻറ്റർ അമർത്തിയതിന് ശേഷം ഇനി ടേബിൾ ഇൻസേർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നത് ടേബിൾ മെനുവിൽ നിന്നാണ്. ടേബിൾ ഇൻസേർട്ട് ടേബിൾ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ കോളംസ് എന്ന് നൽകിയിട്ടുള്ളത് 6 നിരകളാണ് വേണ്ടത്. അപ്പോൾ കോളം എന്ന ഭാഗത്ത് ഞാനിവിടെ 6 എന്ന് നൽകുന്നു. ഇനി 7 വരി, 7 റോസ്, റോസ് എന്ന ഭാഗത്ത് ഞാൻ 7 എന്ന് നൽകി ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു ടേബിൾ ഇവിടെ പ്രത്യക്ഷമായിട്ടുണ്ട്. പട്ടികയിലെ ആവശ്യമായ സെല്ലുകൾ കൂട്ടിച്ചേർത്ത് മെർജ് സെൽസ് മാതൃകയിൽ ഇതുപോലെ ശീർഷങ്ങൾ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇവിടെ മെർജ് സെൽസ് ഉപയോഗപ്പെടുത്തി നമുക്ക് ഈ പട്ടികയിലുള്ളതുപോലെ ആക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒന്നാമത്തെ റോ അതുപോലെ രണ്ടാമത്തെ റോയും ഫസ്റ്റ് സെല്ല് നമുക്കിവിടെ മെർജ് ചെയ്യാനുണ്ട്, അഥവാ ഈ രണ്ട് സെല്ലുകൾ നമുക്ക് മെർജ് ചെയ്യാനുണ്ട്. ഇവ രണ്ടും സെലക്ട് ചെയ്ത് ഇവിടെ താഴെ മെർജ് സെൽസ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ സെല്ലും ഇതേപോലെ സെലക്ട് ചെയ്ത് ടേബിൾ മെർജ് സെൽസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ മൂന്നാമത്തെ കോളവും ഞാൻ സെലക്ട് ചെയ്തു. രണ്ട് സെല്ലുകൾ ടേബിളിൽ മെർജ് സെൽസ് ക്ലിക്ക് ചെയ്തു. നോക്കൂ, ഇവിടെ 3 ഇത്തരത്തിലുണ്ട്. ഇനി ഇവിടെ 3 നമുക്ക് 3 കോളങ്ങൾ നീളത്തിലാണ് മെർജ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഈ 3 കോളങ്ങൾ സെലക്ട് ചെയ്ത് ടേബിളിൽ മെർജ് സെൽസ് ക്ലിക്ക് ചെയ്തു. ഇനി ഇതിൽ എന്തെല്ലാമാണ് ടൈപ്പ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ ഹെഡിങ് നമുക്കിവിടെ നമ്പർ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കോളത്തിൻ്റെ ഹെഡിങ് ആയിട്ട് നമുക്ക് നൽകേണ്ടത് നെയിം എന്നാണ്. മൂന്നാമത്തെ കോളത്തിൻ്റെ ഹെഡിങ് നമുക്ക് നൽകേണ്ടത് ക്ലാസ് എന്നാണ്. ഇനി ഈ 3 കോളങ്ങൾക്കും പൊതുവായി ഐറ്റംസ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഐറ്റംസ് എന്ന് ടൈപ്പ് ചെയ്തു. താഴെ സ്റ്റോറി പോയം എസ്എ ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
മർജ് സെൽ കൊടുത്തു. നമ്മൾ ശേഷം ഒന്നാമത്തെ നിരയുടെ വീതി കുറക്കണം. ഇവിടെ നോക്കൂ, ഈ ഒന്നാമത്തെ ഈ കോളത്തിന് ഇവിടെ ഇതിൻ്റെ വീതി കുറവാണ്. നമുക്കത് ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വീതി ഇത്തരത്തിൽ കുറക്കാൻ കഴിയും. പിന്നെ അക്ഷരങ്ങൾ മധ്യഭാഗത്തായിട്ട് ക്രമീകരിച്ച് നിങ്ങൾക്ക് ഈ ടേബിളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുവേണ്ടി ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ നമ്മൾ ചെയ്തതാണ്, അലൈൻ സെൻറ്റർ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും ക്ലിക്ക് ചെയ്തതിന് ശേഷം അലൈൻ സെൻറ്റർ. ഇവ ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം അലൈൻ സെൻറ്റർ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഇത്തരത്തിൽ മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് വെർട്ടിക്കലി, ഇത് ഹൊറിസോണ്ടലായിട്ടാണ് നമുക്കിപ്പോൾ മധ്യഭാഗത്തായിട്ട് സെൻറ്ററായിട്ടുള്ളൂ. ഇനി വെർട്ടിക്കലും ഇത് സെൻറ്റർ ആവേണ്ടതുണ്ട്. അതിന് ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഓപ്ഷൻ സെൻറ്റർ വെർട്ടിക്കലി ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കൃത്യമായി വെർട്ടിക്കലായും സെൻറ്റർ ആയിരുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഇവിടെ സെൻറ്റർ വെർട്ടിക്കലി ക്ലിക്ക് ചെയ്യുമ്പോൾ മധ്യഭാഗത്താവും. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു സെൻറ്റർ വെർട്ടിക്കലി എന്ന് കൊടുക്കുന്ന സമയത്ത് ഇത് മധ്യഭാഗത്തായിട്ട് ക്രമീകരിച്ചതായിട്ട് കാണാം. ഇനി ഈ പട്ടിക രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ടേബിൾ എന്ന പേര് നൽകി ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നെയിം എന്നുള്ള കോളത്തിന് വീതി അല്പം കൂടുതലുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. ഈ ജസ്റ്റ് ഈ ലൈനിൽ ക്ലിക്ക് ചെയ്ത് വലിച്ചുകൊണ്ട് ഇതിൽ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. ഇനി ഇത് ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. സേവ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള ഈ നിങ്ങളുടെ പേരിലുള്ള ഈ ഫോൾഡറിനകത്ത് നമുക്കിതിനൊരു പ്രത്യേക പേര് നൽകാൻ ആവശ്യപ്പെട്ടുണ്ട്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ടേബിൾ എന്നാണ് നൽകേണ്ടത്. ഇതാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ. ആ രജിസ്റ്റർ നമ്പർ ഞാനിവിടെ നൽകി. രജിസ്റ്റർ നമ്പർ നൽകിയതിന് ശേഷം രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ടേബിൾ എന്ന് നൽകി സേവ് ചെയ്യാം. അപ്പോൾ ഏറ്റവും മുകളിലായി രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ടേബിൾ എന്ന് ഇതിൻ്റെ ടൈറ്റിൽ ബാറിൽ വന്നത് ശ്രദ്ധിക്കുക. സേവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൾഡറിനകത്ത്, ഇതാണ് നിങ്ങളുടെ ഫോൾഡർ, ഈ ഫോൾഡറിനകത്ത് ആ ഫയൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.